അഭിമാനികളെ, നിങ്ങളെവരെയും അതിശയത്തിന്റെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ജിമ്മിച്ചന്റെ നമ്പർ വൺ ഐറ്റം. എന്തിനാ ബാച്ചുവേട്ട അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത്? സീറ്റിൽ കുത്തിയിരുന്നും നിന്നുമൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ് അഫ്സൽ. കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. കൈവിട്ട കളിയുടെ വീഡിയോ അറിഞ്ഞു പകർത്തി സംഗീതത്തിന്റെ മേമ്പടിയോടെ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ചാമ്പി. ഭയങ്കരം തന്നെ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നിങ്ങളൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കൂട്ടുകാരൊക്കെ ലൈക്ക് അടിച്ചു. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കൂട്ടത്തിൽ ഒരുവന് ഇതത്ര പിടിച്ചില്ല. അവനാകട്ടെ അഭ്യാസത്തിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് പോലീസ് സൈറ്റിന്റെ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്തു. എന്നെ തേച്ചതാണല്ലേ. പോലീസ് ആസ്ഥാനത്ത് നിന്നും വിളി കൂടലിലെത്തി. സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം അഫ്സലിനെ കയ്യോടെ പൊക്കി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിനക്ക് പ്രാന്താളവേടാ പന്നി. ബൈക്കിനി പുറത്തിറക്കണമെങ്കിൽ കോടതിയിൽ ചില്ലറ കെട്ടേണ്ടി വരും. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു. ഹെൽമറ്റ് ധരിച്ചില്ല. ബൈക്കിന് പിന്നിൽ നമ്പർ പ്ലേറ്റിന്റെ അഭാവം, ഇതൊക്കെ കേസിന് വകുപ്പുകളായി മാറിയിട്ടുണ്ട്. കാലിന്റെ ഇടയിൽ ഇരിക്കുന്ന സ്കൂട്ടറാ, റോക്കറ്റല്ല. നോക്കിയും കണ്ട് ഓടിച്ചോളി. ഇനിമേൽ അഭ്യാസം കാണിക്കില്ലെന്ന സത്യപ്രസ്താവന കൂടി കേട്ടാണ് അഫ്സലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണോ? തിന്നട്ടെ ലിൻഡറെ കുത്തൽ.